തീവ്രവാദികൾക്ക് സഹായം നൽകുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടി കശ്മീർ പോലീസ് കശ്മീരിലെ പാക് അനുകൂലികൾക്കെതിരെ ശക്തമായ നടപടിയുമായി സൈന്യവും പോലീസും രംഗത്ത് നുഴഞ്ഞു കയറുന്ന കശ്മീരിൽ തമ്പടിച്ചിരിക്കുന്ന ഭീകരർക്ക് പാക് അനുകൂലികളായ കശ്മീരികൾ എല്ലാ സഹായവും നൽകുന്നുണ്ട് ആയുധം എത്തിച്ചു കൊടുക്കുകയും അവർക്ക് ആഹാരവും പണവും താമസ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഭീകരരെ സഹായിക്കുന്ന കശ്മീരികൾക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുക്കണമെന്ന് കേന്ദ്രവും നിലപാട് കടുപ്പിച്ചു പുൽവാമയിൽ തീവ്രവാദികൾക്ക് സഹായം നൽകിയ കുടുംബത്തിന്റെ സ്വത്ത് ശനിയാഴ്ച ജമ്മുകശ്മീർ പോലീസ് കണ്ടുകെട്ടി തീവ്രവാദികൾക്ക് അഭയവും സഹായവും നൽകിയ കൂട്ടാളികളായ ജഹാംഗീർ അഹമ്മദ് ലോണിന്റെയും ഉമർ ഷാഫി ലോണിന്റെയും പിതാവ് മുഹമ്മദ് ഷാഫി ലോണിന്റെ സ്വത്താണ് പോലീസ് കണ്ടുകെട്ടിയത് തീവ്രവാദികൾക്ക് സഹായം നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ടുകെട്ടൽ ഇവർക്കൊപ്പം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന അറുനൂറ്റി നാല്പത്തി ഒൻപത് പേർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതായി ജമ്മുകശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽ ദിൽബാഗ് സിംഗ് പറഞ്ഞു പ്രതിരോധ തടങ്കൽ നിയമപ്രകാരമാവും കേസെടുക്കുക ജമ്മുകശ്മീർ ഡി ജി പിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന് ഇരുപത്തിയെട്ട് പേരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഭീകരവേട്ടയുടെ വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഭീകരരെ വിവിധ ഓപ്പറേഷനുകളിലൂടെ സൈന്യവും പോലീസും വധിച്ചു ഇവരിൽ അൻപത്തി പേർ പാക് ഭീകര ബന്ധമുള്ള വിദേശികളാണ് ഭീകരരെ ഇക്കാലയളവിൽ ജീവനോടെ പിടികൂടി ചോദ്യം ചെയ്യാനും സുരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞു തീവ്രവാദത്തെ പിന്തുണച്ച അഞ്ഞൂറ്റി അൻപത്തിയേഴ് പേർക്കെതിരെ കേസും ചാർജ് ചെയ്തുവെന്ന് ഡി ജി പി ദിൽബാഗ് സിംഗ് വെളിപ്പെടുത്തി മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം കശ്മീരിൽ സുരക്ഷാ സേന നടപടികൾ കൂടുതൽ കർശനമാക്കിയതിന്റെ ഫലമായി ഭീകരപ്രവർത്തനത്തിന് കാര്യമായ കുറവ് വരുത്താൻ കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി എഴുപത്തിരണ്ട് ഭീകരരെയാണ് സൈന്യം വധിച്ചത് ഇതിൽ കൊടും ഭീകരരും ഉൾപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റിമൂന്ന് ഏറ്റുമുട്ടലിലൂടെയാണ് ഇത്രയും ഭീകരരെ വധിച്ചത് നിരവധി പേർ പിടിയിലാകുകയും ചെയ്തിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരരാണ് കൂടുതലും സൈന്യത്തിന്റെ തോക്കിനിരയായത് ഭീകരപ്രവർത്തനങ്ങളിലേക്ക് കശ്മീർ യുവാക്കളെ ആകർഷിക്കാനുള്ള പാകിസ്ഥാന്റെ നടപടികളും പഴയതുപോലെ വിജയിക്കുന്നില്ല വളരെ കുറച്ചുപേരെ മാത്രമേ ഭീകര പ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നുള്ളൂ ഇങ്ങനെ എത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും അധികം വൈകാതെ തന്നെ സൈന്യത്തിന്റെ തോക്കിനിരയാകുകയും ചെയ്യുന്നു കേന്ദ്ര സർക്കാരിന്റെ കർശനമായ നിലപാടുകളാണ് കശ്മീരിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണം താഴ്വരയിലെ സാധാരണക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തീവ്രവാദത്തിനെതിരായ സീറോ ടോളറൻസ് നയം കർശനമായി പാലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു സാധാരണക്കാരുടെ ക്ഷേമത്തിന് ഹാനികരമാകുന്ന ഭീകര വിഘടനവാദ പ്രചാരണത്തെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭീകര ആവാസ വ്യവസ്ഥയെ തകർക്കേണ്ടതുണ്ട് അമിത്ഷാ പറഞ്ഞു എന്തായാലും കശ്മീരിൽ ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകുകയാണ് പോലീസും സൈന്യവും ഇപ്പോൾ സൈന്യത്തിനും പോലീസിനും ഒപ്പം ചേർന്ന് ഭീകരവാദത്തിനെ ചെറുക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുൻപോട്ട് വരികയാണ് കശ്മീരികളും ന്യൂസ് ഡെസ്ക് കർമാ